ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ പ്രണയത്തിനെ പറ്റിയിട്ട് പറയേണ്ടി വരും. പ്രണയത്തിനെ പറ്റിയിട്ട് എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാൻ പോകുന്നത് പോലും ഒരു പ്രണയത്തെ പറ്റിയിട്ട് തന്നെയാണ്. പ്രണയം ദിവ്യമാണ്, പ്രണയം സ്വീറ്റാണ്, പ്രണയം സുന്ദരമാണ്, പ്രണയമെല്ലാമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ മാറുന്നതിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം പോലും മാറുന്നതിനനുസരിച്ച് പ്രണയവും മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഒരു ആന്തോളജി വെബ് സീരീസാണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ടോട്ടൽ ഒരു വെബ് സീരീസാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു പ്ലോട്ടിനെ മാത്രം ബേസ് ചെയ്തല്ല ഈ ഒരു സീരീസ് മൂവ് ചെയ്ത് പോകുന്നത്. ഒരു 16 കഥ ഒരു സീരീസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇറ്റ്സ് അബൌട്ട് എ വണ്ടർഫുൾ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ ഒരു സീരീസ് നമുക്ക് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മോഡേൺ ലവ് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. ഇതൊരു ആന്തോളജിയാണ്, ആമസോൺ പ്രൈമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നമ്മളിന്നൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ 2 സീസൺസാണ് ഇതുവരേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു 2 സീസൺസിലും കൂടി എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു 16 എപ്പിസോഡ്സാണ്. 16 എപ്പിസോഡ്സിലും കൂടി 16 കഥകളാണ്. ഒരു ഫസ്റ്റ് സീസണിലൊരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടച്ചബിൾ ആയിട്ടുള്ളൊരു കഥ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എംപ്ലോയി ആയിട്ടുള്ള പെൺകുട്ടി, ആ ഒരു കമ്പനിയിൽ തന്നെയുള്ള തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു റൊമാൻസ്, ആ റൊമാൻസ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കാണിക്കുന്നത് ഒരു സ്റ്റോറി. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി, എസ്പെഷ്യലി ആ ഒരു ബിൽഡിങ്ങിലുള്ള ഒരാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രണയം, അത് രണ്ടാമത്തെ ഒരു സ്റ്റോറി. അത് സീസൺ 1-ലുള്ളതാണ്. സീസൺ 2-ലേക്ക് വരാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടച്ചബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരു ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന രണ്ട് അപരിചിതരും അവരുടെ പ്രണയം എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം കാണിക്കുന്നത് രണ്ടാമത്തെ സീസണിലൊരു ടച്ചബിളായിട്ടുള്ളൊരു സ്റ്റോറി. പിന്നെ അത് മറികടന്ന് നടത്തുമെന്ന് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡ് സെക്കൻഡ് ഹസ്ബൻഡിനോട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഫസ്റ്റ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു മരിച്ചുപോയി. അപ്പോൾ അയാളുടെ ഒരു കാറുണ്ട്, അയാളുടെ കാറ് വിൽക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കഥാനായികയുടെ ലൈഫിലുണ്ടാവുന്ന കാര്യം അതെന്താണെന്നുള്ളത് കാണിക്കുന്നതും, അതും ഒരു പ്രണയത്തിൻ്റെ തലത്തിൽ കൂടി കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള 16 സ്റ്റോറികൾ അടങ്ങുന്നതാണ് മോഡേൺ ലവ് എന്ന് പറഞ്ഞൊരു സീസൺ. ഈ ഒരു വെബ് സീരീസിൻ്റെ സ്റ്റോറി പ്ലോട്ട് എന്ന് പറഞ്ഞത് 16 കഥകളാണ്. അപ്പോൾ അത് പറയാൻ ഒരുപാട് ടൈം നമുക്ക് എടുക്കേണ്ടി വരും, പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. സീരീസിൻ്റെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഓരോ കഥയിലും നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ നിറയ്ക്കുന്നുണ്ട്. അതായത് ഓരോ കഥയിലും നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളാണ് കിട്ടുന്നത്. സോ അത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മറികടന്ന് അടുത്തൊരു പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ, ഓരോന്നിലും നമുക്കൊരു പ്രണയം, അതിൻ്റെ ഓരോരോ തലം, ഒരു ചതിയാണെങ്കിലും വഞ്ചനയാണെങ്കിലും പ്രണയമാണെങ്കിലും ഒരു ബൈസെക്ഷ്വൽ ആണെങ്കിലും ഒരു ലെസ്ബിയൻസ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ തലത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ സ്റ്റോറിയിൽ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മോഡേൺ ലാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡേണോട് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്രമാത്രം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് ബേസിലേക്ക് അടുത്ത് വന്നാൽ, ഇതിനകത്ത് വരുന്ന ഓരോ കഥകളിലും ഓരോ കഥാപാത്രങ്ങളായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും പെർഫോമൻസ് അത്രമാത്രം ബെറ്ററായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എങ്കിലും അത്യാവശ്യം എല്ലാ കഥാപാത്രങ്ങളും കിട്ടിയത് തനതായിട്ടുള്ള രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർ ആക്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഫീല് വരാത്ത രീതിയിൽ തൽക്കാലം എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്, ചെറുതും മധുരമായിട്ടുള്ള ക്യാരക്ടേഴ്സുകളൊക്കെ. അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന കഥയല്ല, പല സ്ഥലത്ത് പല പ്ലാറ്റ്ഫോമിൽ പല സിറ്റുവേഷൻസിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് ഒരു സീരീസിൽ ഒരു എപ്പിസോഡ് നമുക്ക് തോന്നുന്നു ഫെയിലായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ അത് ഹൈപ്പ് ആക്കാൻ അല്ലെങ്കിൽ അതിലൊരു ട്രെൻഡിങ് തരാൻ അല്ലെങ്കിൽ ഒരു ട്രാക്ക് തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതും ഒരു ബൂസ്റ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഒരു സീരീസിൻ്റെ ഒരു നെഗറ്റീവിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഫസ്റ്റ് സീസണിൽ എല്ലാ സ്റ്റോറീസിലും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ, റീസെൻ്റ് ടൈമിൽ റിലീസ് ചെയ്ത സീസണിലേക്ക് വരുമ്പോൾ, അതിലാകപ്പാടെ 2 സ്റ്റോറീസ് മാത്രമാണ് നമുക്ക് ടച്ചബിൾ ആയിട്ടുള്ളത്. ആ ഒരു ട്രെയിനിലെ കഥയാണെങ്കിലും എക്സ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് സ്റ്റോറീസ് ആണെങ്കിലും, ബാക്കിയൊന്നും നമുക്ക് അത്രമാത്രം ഒരു ടച്ച് തരുന്നില്ല. എല്ലാം വെറുതെ അവരൊരു ഒരു പ്രഷർ ഫുൾ മൈൻഡിനുള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാം വളരെ ഇമോഷണൽ ട്രാക്കിലേക്ക് കൊണ്ടുപോയി. അത്രമാത്രം ഒരു വർക്കൗട്ട് ചെയ്തിട്ടില്ല പ്ലോട്ടൊന്നും എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം നമുക്കൊരു
റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ആവുന്നില്ല കഥ. അപ്പോൾ അത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. വളരെ പെട്ടെന്ന് കണ്ടുപോകുന്നതാണ്, ഒരു 10-30 മിനിറ്റിനുള്ളിലാണ് ഓരോ എപ്പിസോഡ്സും ഉള്ളത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു നല്ലൊരു സീരീസ് കാണണം, ഒരു റൊമാൻറ്റിക് സീരീസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്, ഒരൊറ്റ തവണ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ് മോഡേൺ ലവ് എന്ന് പറയുന്നൊരു സീരീസ്. ആമസോൺ പ്രൈമിൽ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 7 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപം അതിൽ തൻ്റെ നസീം സാനിങ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഓഫ് ദി ഐസ് ടി ഐസ് ലവ് യു ആൾ.